ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സപ്നാസ് ഫ്ലേവേഴ്സ്. ഞാനിന്ന് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. 1.5 kilo വരുന്ന കേക്കാണ്. നമ്മുടെ ചാനലിൽ നിന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ വളരെ എളുപ്പമാണ്, നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഫസ്റ്റ് റെഡിയാക്കേണ്ടത്. 1.5 kilo കേക്കിന് ആവശ്യമായിട്ടുള്ള മൈദ 1.25 cup. ഫസ്റ്റ് നമുക്കിത് സീവി ആണ് ചെയ്യേണ്ടത്. അതിലേക്ക് 2 teaspoon മിൽക്ക് പൗഡർ, ബേക്കിംഗ് സോഡ 1/2 teaspoon, ബേക്കിംഗ് പൗഡർ 1 teaspoon, 1/4 teaspoon വരുന്ന സോൾട്ട്. ഇത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം സീവ് ചെയ്തിട്ട് ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഞാൻ 3 പ്രാവശ്യം സീവ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മുട്ടൻ്റെ ബാറ്റർ റെഡിയാക്കാം. ക്ലീൻ ആയിട്ടുള്ള ഒരു ഡ്രൈ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 5 കോഴിമുട്ട റൂം ടെമ്പറേച്ചറുള്ളത് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വാനില എസൻസ് 2 teaspoon, വൈറ്റ് വാനിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗി കിട്ടും കേക്കിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വാനിലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലാണ് ഈ വൈറ്റ് വാനിലയ്ക്ക്. ഇനി മുട്ടയും വാനിലയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ പൗഡേർഡ് ഷുഗർ 1.25 cup, അത് ഞാൻ ബാറ്റേഴ്സായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒരു 3-4 drip ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 3-4 drip ആയിട്ട് ചേർക്കുമ്പോഴേ അത് നന്നായിട്ട് അലിഞ്ഞു കിട്ടുള്ളൂ, അല്ലെങ്കിൽ കട്ടയായിപ്പോവും കേക്ക്. അതിനാണ് നമ്മൾ പൗഡേർഡ് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്ലഫി ആയിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മെൽറ്റഡ് ബട്ടർ ഒരു 5 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ടർ ഇട്ടതിന് ശേഷം സ്ലോ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരു 2-3 drip ആയിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചേർക്കുമ്പോൾ വളരെ സ്ലോ സ്പീഡിൽ വേണം ചേർക്കാനായിട്ട്, കാരണം പൊന്തി വന്നിട്ടുള്ള മുട്ടയൊന്നും താഴ്ന്നു പോവാതെ സൂക്ഷിക്കണം. ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ 2-3 വട്ടം അത് ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ടൺ ഫോൾഡ് രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു 9-inch കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വെറുതെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദപ്പൊടിയും കൂടെ അതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത ട്രേ ആണിത്. അതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് പോകാനായിട്ട്. ഇനി ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത വെസലിൻ്റെ ഉള്ളിലേക്ക് കേക്ക് ട്രേ ഒഴിച്ചു വെക്കുന്നുണ്ട്. 10 minutes ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത വെസലാണ് ഈ കേക്ക് ട്രേ. വെച്ചതിന് ശേഷം സിമ്മിലേ വെക്കാൻ പാടുള്ളൂ. വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു 1/2 minutes കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കുത്തി നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടാതെ കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ പരുവം. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ സമയം കുറച്ച് കൂടുകയും കുറയുകയും ചെയ്യും. തണുത്തതിന് ശേഷം നമുക്കെന്തൊന്ന് ഡീമോൾഡ് ചെയ്യാം. ആറിയതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആറിയതിന് ശേഷമാണ് അത് കട്ട് ചെയ്ത് ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒഴിക്കുന്ന ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഷുഗർ 1/2 cup, 3/4 cup വെള്ളം. ജസ്റ്റ് ഒന്ന് ഡിസോൾവ് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്ത് കിട്ടിയാൽ മതി. തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം, കാരണം ഇത് അങ്ങനെ തിക്ക് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. തിളച്ചതിന് ശേഷം ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യണം. അതിന് ബൗളും ബ്ലേഡും എപ്പോഴും 1-2 hours ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച ബൗളിലേക്കേ വിപ്പിംഗ് ക്രീം ഒഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ നിന്ന് താഴെ ഫ്രിഡ്ജിൽ 10 hours എടുത്തു വെച്ച് ഒന്ന് ലിക്വിഡ് സ്റ്റേജിലായിട്ടേ എടുക്കാൻ പാടുള്ളൂ. ഇനി വിപ്പിംഗ് ക്രീം 1.75 cup ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വാനില എസൻസ് 1/2 teaspoon, പൗഡേർഡ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്ന ഒരു 4 tablespoons. ഇനി നമുക്ക് സ്ലോ ടു ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഏകദേശം ഒരു 10-12 minutes നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താലേ ഇത് സ്റ്റിഫ് പീക്കിൽ കിട്ടുള്ളൂ. ഇപ്പോൾ 10 minutes കഴിഞ്ഞപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് താഴെ വീഴിൽ നമ്മൾ സ്പൂണിൽ എടുത്തു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു സ്റ്റേജ്, സ്റ്റിഫ് എന്നുള്ള ആ സ്റ്റേജ്. ഇനി കേക്ക് നമുക്ക് ഞാൻ 4 pieces കട്ട് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് മെഷർമെൻസൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യണം. 4 pieces കട്ട് ചെയ്ത് വെച്ചു നമുക്ക് ലെയർ ചെയ്യാം. കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ബോർഡിൽ വെച്ചതിന് ശേഷം ഓരോ ലെയറും വെച്ച് ഷുഗർ സിറപ്പ് നന്നായി തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്യാം. അങ്ങനെ ഓരോ ലെയറും വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീമ് ലെവൽ ചെയ്ത് അങ്ങനെ 4 layers
നമുക്ക് ആദ്യം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം 4 ലെവലിൽ നന്നായിട്ട് ഞാൻ ക്രീമൊക്കെ തേച്ചില്ല. ഇതൊരു ക്രം കോട്ടിംഗ് ആണ്. ഇതൊരു ഹാഫ് ആൻ അവർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി വിപ്പിംഗ് ക്രീമും കൂടെ അതിൻ്റെ മുകളിലൊക്കെ തേച്ച് നല്ല ഷേപ്പിൽ നല്ല വൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 1K ആയതുകൊണ്ട് 1K എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ലേശം കളറും കൂടെ ആഡ് ചെയ്തിട്ടൊരു ഫ്ലവറായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മുകളിലിട്ട് സ്വീറ്റ് ബോൾസും ഇട്ടിട്ടുണ്ട്. ചെറിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് കടയിൽ വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കേക്ക്. 1.5 kg വെയിറ്റ് വരുന്ന കേക്കാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.